കെ എസ് ഐ ഡി സിക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും കെ എസ് ഐ ഡി സിക്ക് നിർദ്ദേശം നൽകി. പങ്കില്ലെന്ന് പറഞ്ഞ് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വീണ്ടും തിരിച്ചടി തന്നെയാണ് കെ എസ് ഐ ഡി സിക്ക് ഉണ്ടാകുന്നത്. ഒപ്പം കോടതി പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആകില്ല കെ എസ് ഐ ഡി സിക്കെന്നും. കെ എസ് ഐ ഡി സി സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. കെ എസ് ഐ ഡി സിക്കെതിരായ എസ് എഫ് ഐയുടെ അന്വേഷണം തുടരാമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കെ എസ് ഐ ഡി സിയുടെ ഹർജി നിലവിൽ April 5 മാറ്റി. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സിംഗിൾ ബെഞ്ച് നിരവധി ചോദ്യങ്ങളും ഒപ്പം തന്നെ ചില പരാമർശങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആകില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഉദ്ദേശശുദ്ധി എന്താണെന്ന് കെ എസ് ഐ ഡി സി വ്യക്തമാക്കിയേ മതിയാകൂ എന്നുള്ള കർശന നിലപാടും ഹൈക്കോടതി സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. വാസ്തവത്തിൽ അന്വേഷണവുമായിട്ട് കെ എസ് ഐ ഡി സി, അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായിട്ട് കെ എസ് ഐ ഡി സി സഹകരിക്കുകയാണ് വേണ്ടത്. ഈ അന്വേഷണം തങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നുള്ള ഒരു വാദമാണ് കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഈ സമയത്താണ് ഹൈക്കോടതി അന്വേഷണവുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിശ്വാസ ഊട്ടിയുറക്കല്ലേ വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകനോട് ഉന്നയിച്ചത്. എന്തായാലും ഈ സി എം ആറിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പങ്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആകില്ല. കൂടാതെ ഒന്നും ഒളിച്ചു വെക്കരുതെന്നും കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പരാമർശം കെ എസ് ഐ ഡി സിക്ക് നേരെ ഹൈക്കോടതി ഉന്നയിച്ചത്, അതായത് ഈ ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം, അത് മാധ്യമങ്ങളിൽ ആ വാർത്തകൾ അടക്കം വന്നതിന് ശേഷം കെ എസ് ഐ ഡി സി സി എം ആറിന് ഒരു കത്ത് നൽകിയിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. അത് ഈ ഹൈക്കോടതിയിൽ ഹർജി വന്നതിന് ശേഷം അല്ലേ എന്നുള്ള ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഒന്നും ഒളിച്ചു വെക്കരുതെന്നുള്ള കർശന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിലപാട് ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. അന്വേഷണം തുടർന്നോളൂ എന്നാണ് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി, അതായത് എസ് എഫ് ഐയുടെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് കെ എസ് ഐ ഡി സിയുടെ ഹർജി പരിഗണിച്ച വേളയിൽ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായത് അരവിന്ദ് കമ്മത്താണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞത്, നിലവിൽ അന്വേഷണം തുടരുകയാണ്, 3 കമ്പനികൾക്കെതിരെയാണ് തങ്ങൾ അന്വേഷണം നടത്തുന്നത്, അതായത് എക്സലോജിക്ക്, അതോടൊപ്പം തന്നെ സി എം ആറിന്, അതിനൊപ്പം തന്നെയാണ് കെ എസ് ഐ ഡി സി. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോയേ മതിയാകും. മാത്രമല്ല, ഈ സി എം ആറിൽ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടറെ നിയമിച്ചിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടാ എന്നുള്ളൊരു ചോദ്യമാണ്, പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ല എന്നുള്ള നിലപാടും കേന്ദ്രം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എന്തായാലും കമ്പനിയുടെ ഇടപാടുകൾ, അതായത് സി എം ആർ എൽ കമ്പനിയുടെ ഒപ്പം തന്നെ കെ എസ് ഐ ഡി സിയുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് തങ്ങൾ നടത്തുന്നത്. കമ്പനി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി ചേർന്നതാണ്. അങ്ങനെ പറയുമ്പോൾ സി എം ആറിൽ 13%ത്തിലേറെ ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സിക്ക് അവിടെ ഒരു നോമിനി ഡയറക്ടറുണ്ട്. ഈ സാഹചര്യത്തിൽ അവർക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ്. ശരി, കെ എസ് ഐ ഡി സിക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും കെ എസ് ഐ ഡി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പങ്കില്ലെന്ന് പറഞ്ഞ് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.